Yes. ചേട്ടനെ പറ്റി ഒന്നാന്തരം ബ്ലേഡ് ഉണ്ട്, എടുക്കട്ടോ. അയ്യോ വേണ്ട, അല്ലാതെ എന്നാ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. എന്നെ സോപ്പ് എടുക്കാം, തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ. എനിക്ക് സോപ്പ് കഴിക്കുന്ന ശീലമില്ല, താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മയക്കാൻ എടുത്തോണ്ട് പോണോ. ഉമ്മച്ചാ, എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ കുന്നംകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാ. അതെ, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. പൊന്നെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തുവാ കാര്യം? എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞേച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത്. അതെയോ, നമസ്കാരം. എന്റെ പൊന്നു കുഞ്ഞ, ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറിയ ഇപ്പൊ മോഷണം. ലാട വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റ് ആയിട്ട് വന്നുകൂടുന്നില്ല. ദുഃഖിച്ചാ സൂക്ഷിക്കണ്ട, സാമർത്ഥ്യം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ, മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്ക്. ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി. ക്ലാരിക്ക് കിച്ചണി പണിയൊന്നും ഞാൻ പോവാ. കുഞ്ഞിന്റെ കാശ് കൂടെ കൊടുത്തേക്കണേ, തരും തരും. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രേംശങ്കർ പറഞ്ഞാച്ച സ്ഥിതിക്ക് ഷാംപു കൊണ്ടുവാ, ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. പ്രേംശങ്കറുമായിട്ട് എങ്ങനെ? ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ്? ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ അവൻ എന്നോട് പറഞ്ഞത്? അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തിയല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും വേണ്ട കേട്ടോ. ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ടങ്ങ് പറഞ്ഞു കളയും. അതാ ടൈപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് രഹസ്യം? അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം. സ്റ്റോപ്പ്, അങ്ങനെ അങ്ങ് പോകാൻ മറട്ടെ. വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല, മാറിക്കടാ. ഒരു സി ഡി കിട്ട് മറ്റൊരു സി ഡി പാരപടന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശത്രുവിനെ എന്തു വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കത മറികണം. അതോർത്ത് നീ വിഷമിക്കേണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ള സ്റ്റോക്ക് ഉണ്ട്. ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുമെന്ന് നീ കരുതിയില്ല അല്ലേ? തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോടാ. ആ ക്രിക്കച്ചോടും കൊണ്ട് അകത്ത് കയറി എന്ന് വെച്ച് അഗ്രഹം കണ്ടെന്ന് കരുതണ്ട. തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചുതരാം. ആ ക്രിക്കച്ചോടക്കാരന്റെ സ്കോപ്പ് ഞാനും കാണിക്കാം. കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം? അരുന്ധതി എന്തായി പറയുന്നത്? അരുന്ധതിയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞെന്ന? ഒളിക്കണ്ട, ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ഉണ്ണികൃഷ്ണോ? ഏത് ഉണ്ണികൃഷ്ണൻ? നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ. ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ ആൻഡ് പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ തന്നെ അയാളെ അങ്ങോട്ട് അയച്ചത്? അയ്യോ, അവ എനിക്കിട്ട് പാര വെച്ചതാ, അവ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല. അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ചോദിച്ചാ ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന്. എന്താ എന്താ മിസ്റ്റർ പ്രേം? ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചത്. അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണ്. മാസത്തെ 8 ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകും. ഒരുമാതിരിപ്പെട്ട കണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല. അതുകൊണ്ട് പള്ളിവാസൽ കൊണ്ടുപോയി നേരിട്ട് കണ്ടടിപ്പിക്കുന്നത് ഞാനാ. അതോടെ കുറച്ചു ദിവസമൊക്കെ നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരു പ്രേമ നൈരാശ്യത്തുനിന്ന ഈ അസുഖം തുടങ്ങിയത്. ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും. വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ? ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയാ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പീറ്റർ പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഉള്ളതാണോ? അയ്യോ, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറിൻ ആണെന്ന് കരുതണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അയ്യോ പ്രേം, പറഞ്ഞെന്തായാലും കാര്യമായി. ഒരു ഷാംപൂ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കോ? അയ്യോ, അതൊന്നും മാഞ്ചി തല തേക്കരുത്. മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴിമുട്ട മാതിരിയാവും. ആ കൂട്ടുകാരി ഒന്നല്ലോ, ഞാൻ പോട്ടെ. ഐസ്ക്രീം കഴിക്കുന്നു. അയ്യോ വേണ്ട, അവനെ സൂക്ഷിച്ചോണേ. എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസൺ ആയിട്ടൊരു സല്ലാപം പൊടിയോടുന്നു?
എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്. ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ടം എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻകോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കും. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുന്നത്. പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു സിഐഡിയുടെ മുറിവാതുക്കൽ മറ്റൊരു സിഐഡി ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു സിഐഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സിഐഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മിടുക്ക്. ഇത് എന്റെ മിടുക്ക്. എന്നാലേ ആ മിടുക്കും കൊണ്ട് നീ അങ്ങ് നടന്നോ, സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യാ അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ ഞാഞ്ഞുലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യടാ ഒരു അസിസ്റ്റന്റ്, ജോലി കിട്ടുന്നതിന് ഉറപ്പായില്ല. അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റ് ചോദിച്ചു നടക്കുന്നു. അതെ എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഓ എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളെഴിയാൻ ഇനി ദിബിഷകൾ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതി അവൻ പ്രേമിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തി? ഹലോ. ഹലോ, ഞാൻ പ്രേംശങ്കറാ. ഏത് പ്രേംശങ്കർ? അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്താ. ഓ മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ടേ? അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയത്. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി. പവിത്രം വന്നു. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം, ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിച്ചറി വരണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? സിഐഡി ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ സിഐഡി ഉണ്ണികൃഷ്ണൻ ഒരു പാര പണിയണം. രണ്ട് സിഐഡിമാരെ തമ്മിൽ തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, സിഐഡി ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സിഐഡി ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ. എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ നാല് പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടി കൂലിയും തരണം. അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL 7D 95 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്.
അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പ്രതിക്ക് എന്ത് പ്രായം വരും? പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു 19 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ. എത്തും, തീർച്ചയായിട്ടും എത്തും. ആ എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റന്നേ ആ ആട്ടോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D9550. സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നോയിക്കോളൂ നോയിക്കോളൂ, എല്ലായിടത്തും നോയിക്കോളൂ. അയ്യോ ഇതെല്ലാം ഷാംപൂ ആണല്ലോ. അതെ ഉണ്ടല്ലോ, തരാം, ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ക്ലാര എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? അതെ ഈ അരുന്ധതി നായരെ കുറിച്ചുള്ള. നമസ്കാരം. ഇപ്പോ അയാൾ എന്തിനകത്ത് കയറ്റിയിരുത്തിയത്? അത് പിന്നെ കുഞ്ഞു ഷാംപൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാ, അസുഖം കൂടുമ്പോഴായി സാധനങ്ങളായിട്ട് ഇറങ്ങുന്നത്. ഇപ്പെന്തോ ചെയ്യും, കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. ഷാംപൂ ഷാംപൂ ഷാംപൂ. അവിടെ തന്നെ നിന്നാലെങ്ങനെ? വാ വന്ന് സെലക്ട് ചെയ്യേ. അടുത്തോട്ട് പോണ്ട, ഉമ്മച്ചൻ തോട്ടത്തിലുണ്ടോ? ഇല്ല, മുറി കാണും. നീ ചെന്നൊന്ന് പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. കുഞ്ഞു സൂക്ഷിക്കണം, ഞാനിപ്പോ വരാം. അയ്യോ ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? വേഗം അപ്പൊ തൊട്ട് ഒരു പ്രാന്തം അകത്തെറിയിരിക്കുന്നു. KL7D9550. അതെ ആട്ടോ ഒന്ന്. ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളിയിറക്കണോ? ഞാൻ പറയുന്ന സത്യ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തമാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. എവിടെ ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ? ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. അതുള്ളതാ, കൂടും കുടുക്കം എടുത്തോണ്ട് ഇറങ്ങി പോടോ. നിന്നെ പുറത്താക്കിട്ട് ഗേറ്റ് കുറ്റി ഇട്ടിട്ട് വേണം മനസമാനോട് കുരിശു വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ! ഇത്രയായ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? ഭ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി ഭ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട ഭ്രാന്തന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ നാറാണത്തെ ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്നു താഴെയിട്ട് കളിക്കുന്നതല്ല അവന്റെ ഹോബി. നിങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. വന്നു വയ്ക്കോ. ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? സി ഐ ഡി അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. വയ്ക്കോ. എന്താ കാര്യം പറയും? എന്താ മനസ്സിലായില്ലോ? എന്താ പ്രശ്നം? എന്താ എന്താ ആള് മാറിയാണല്ലോ തല്ലേ. ദൈവമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും? അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരു അവസരമാണ്, രക്ഷപ്പെടുത്തണം. അനന്തൻ എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എന്താ ഇവിടെ? Thank you.
വല്ലതും പറ്റിയോ ഉണ്ണീഷ്ണ? ഏയ്, നമുക്ക് വീട്ടിലേക്ക് പോ. വിളക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? ദൈവമായിട്ടാ ഉണ്ണീഷ്ണ ഇങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചേനെ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോ. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റാഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ, അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും. അരുന്തീടെ മമ്മിയും പരിചയപ്പെടണമല്ലോ. അട്ടെ. എന്റെ സി ഐ ഡി പണി പോയി. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ, ഇതാരെ വരുന്ന നോക്കി. ഇതാ വരുന്നു. ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ. ഇന്ന് തന്നെ നേർച്ച അങ്ങ് നടത്തേക്കണേ. പിന്നെ ഇന്ന് തന്നെ നടത്താം. അയ്യോ നാരായണ 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 നാരായണ. ജോലി കിട്ടിയ മോനെ? കിട്ടിയില്ല, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി. അതിന്റെ സന്തോഷത്തിൽ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെ, അതായത് നന്നായി. ഉണ്ണികൃഷ്ണൻ സി ഐ ഡി ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടീയ കളത്തിന് ജോലി ഞാൻ രാജിവെക്കുവോ? രാജി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നല്ല കോലം, ആന അടിച്ചു വെക്കാൻ കൊള്ളാം. അയ്യോ, അച്ഛനെ എന്തോ ചെയ്യും? പറഞ്ഞോളൂ, ഇതെന്ത് പോലെ? ഞാൻ ആ നേർച്ച അങ്ങ് നടത്തി. എന്റെ ഭഗവാനെ, മീച്ച് കഥ അവന് കഴിക്കാണ്ടെങ്കിലും കൊടുക്ക്. അന്വേഷണം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വാ മോനെ. മിക്കവാറും ഒരു 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റു രണ്ട് സി ഐ ഡിമാരും ഇനി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഒരുത്തൻ പ്രേംശങ്കർ, അവനാ വീടിന്റെ 7 അയലോക്കത്ത് പോലും അടുക്കാൻ പറ്റിയില്ല. പിന്നെ തോട്ടക്കാരൻ സി ഐ ഡി, അവനാ വീട്ടിൽ വെള്ളം കോരിയത് മിച്ചം. എന്നാലും സൂക്ഷിക്കണം അമ്മായി. ഇനി അവന്മാരെ എന്ത് ഭാര വെച്ചാലും അതിന് കേശത്തില്ല. അനന്തപത്മന അവനുമായിട്ട് ഞാനിപ്പ അത്ര അടുപ്പത്തിലല്ലേ. ഇനി ആ അടുപ്പം വെച്ചോണ്ട് വേണം അരുന്ധതി നാരയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ. അപ്പൊ അരുന്ധതിയെ പറ്റി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? അതിന് അവന്മാരെ സമ്മതിക്കണ്ടേ? അല്ല, കുഴപ്പമില്ല, അതിന് അവന്മാരും കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. കൂടിയ 1-2 മാസം, അതുവരെ അമ്മായി ഒന്ന് ക്ഷമിച്ചാ മതി. ഞാൻ സാർ അപ്പടി പാക്കറിങ്ക ഭൂതം ഭാവി വർത്തമാനം കിളിജോത്സ്യം. അകത്തേക്ക് പോണോ? എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനെയാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കരാ, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും. പോ. അയ്യേ, അങ്ങനെ പോകാൻ വന്നല്ല, കാശു മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ, മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക, അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയപ്പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ, എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പൊ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? സി ഐ ഡി ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ട വിട്ടി. പൊടപ്പട്ടി, ഒരു സി ഐ ഡിക്ക് മറ്റൊരു സി ഐ ഡി പാറയായി നിന്നുകൂടാ. ഒരു വ്യാജ കിളിജോത്സ്യം അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പും വെട്ടിപ്പോണ് നല്ലമ്മ. എന്താണ് പോയി ചൊല്ലേ? മൂന്നാം ഭാവി വർത്തമാനം എല്ലാം ഗണിഷമായി ചൊല്ലേ. ഉമ്മച്ച, അയാൾ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞ? വരട്ടെ മാ. ബി എഡ് പാസ്സായിട്ടും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ല. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം? ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണം സാർ. അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ഒന്നും ആയിട്ടില്ല, ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്.
അതിനാലേ ഒരു അപകടം ഇന്ന വീട്ടിലെ നടക്ക പോവുത്. ഒരു നാളാകില്ലേ? എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്ക പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ ഇന്ന വീട്ടുക്കുള്ളതായി ഇരിക്ക്. ഈ ഒബ്സഷൻ, ഒപിഎം, കോബ്ര, പോയിസൺ, അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയ ഒന്നും വേണ്ട ഉണ്ണി, ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? ആ, നാളെ കൊണ്ടുവരൂ. നാളെ എങ്ങോട്ട് വരുന്ന കാര്യം പറയുന്നത്? ഇങ്ങോട്ട് അല്ലാതെ ഇവിടെ വേണ്ട. ആരാ എന്താന്നൊക്കെ അറിയാം. നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മ പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കേറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ റാസ്കലായിരുന്നു, വിടരുത്. ഞാൻ പോലീസ് വിളിക്കാം, ഞാൻ വിളിക്കാം. സി ഐ ഡി ഉണ്ണികൃഷ്ണന്റെ പാര വെക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ തട്ടോ. അതെ, സി ഐ ഡി ഉമയനുള്ളൂർ ഉമ്മൻ കോശിക്കോ അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികൊള്ളുന്ന ആദ്യത്തെ സി ഐ ഡി നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ടോ? ആ ചേട്ടേ പേടിവിട്, അല്ലെങ്കിൽ നീയൊക്കെ സി ഐ ഡി മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു. അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവന് ഈ ഏരിയ കാലു കുത്തതില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. ഓ, പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻകോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഓട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത കയ്യക്ഷതെങ്കിലും നന്നാകട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ ധനനിറം പുറത്തായത്. നിങ്ങളെ മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത്. നാര് കണ്ടു. ഏ, അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിക്കും. ഉണ്ണികൃഷ്ണൻ അറിയാമോ, അരുന്ധതിക്ക് 18 കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക. ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സുഖം അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ? എന്താ സാർ? ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ. ചൊവ്വാദോഷമുള്ള എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ സാർ. ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തിൽ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ? വിവാഹം നടന്നേക്കും, പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ? അവളുടെ തലക്കുറി ഞാൻ തരാം. അതുമായിട്ട് ചേരുന്ന വല്ല ജാതകം ഉണ്ടോ നോക്കും, നമുക്ക് ആലോചിക്കാം. ഈ മാസം 23-ാം തീയതി അവളുടെ ജന്മദിനമാണ്. ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടത് ഞങ്ങൾക്ക്. പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളികൃഷ്ണയുടെ കച്ചേരി ഉണ്ടായിരുന്നു. ഓഹോ, അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ. എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല, വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. ഉണ്ണി തീർച്ചയായും വരണം. വരാം. ഇത്തവണ എന്താ പരിപാടി? ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി. അതാരാ കക്ഷി? എനിക്കും അറിയില്ല. തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിന് നടത്തണം. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാട്. ഇനി നമുക്ക് നടത്ത മതിയാക്കി പിരിയാം. ഓ അല്ല, സാർ നടന്നോളൂ, ഞാൻ പിന്നെ വന്നോളാം.
ഇരണിയിൽ ചിന്നപ്പ. ഇത്രേ പറഞ്ഞോളൂ സാർ. അങ്ങനെയാണല്ലേ. സീക്രട്ട് ഫൈറ്റ്സിലെ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന ഒരു പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം, കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചു കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി, നാലാംകിട തെലുങ്ക് സിഐഡി പഠനത്തിൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അധമതിക്കുന്നതാത്തിന്റെ. എടാ പട്ടേ, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ. അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോഹരി എനിക്ക് കൂടി ആവശ്യപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സംഭവാമി യുഗേ യുഗേ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി, സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ MA/MLകാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഇരുവർക്കും സർവനാശം ഭവന്തു. അരുന്ധതി നായർ, 23-ാം തീയതി 22 വയസ്സ് തികയും, ചൊവ്വാദോഷം, എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേടെന്നാകട്ടെ, അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ, അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം. ഇരണിയിൽ ചിന്നപ്പ. ആമാണ്ടാ ഇരണിയിൽ ചിന്നപ്പ. അനന്തപത്മനാഭൻ സാർ പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്, വണ്ടി അയക്കുന്നു പറഞ്ഞ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞ അയക്കും. റൊമ്പ സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. രാമേന്ദ്ര, ഇനി കച്ചേരി തുടങ്ങാം. ഓക്കെ ചിന്നപ്പ, ആരംഭിച്ചോളൂ.
ആരറിവും താനേ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം തെയ്യും ആഗോളനാദരൂപി. ആരറിവും താനേ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം തെയ്യും ആഗോളനാദരൂപി. ഇസൈ കണ്ട ഇളം ഞാനി ഇരണിയൽ ചിന്നപ്പ അതുതാൻ നാനപ്പ. ഇസൈ കണ്ട ഇളം ഞാനി ഇരണിയൽ ചിന്നപ്പ അതുതാൻ നാനപ്പ. പുരമ്പാണ് ഗുരു ത്യാഗരാജന്റെ തുടത്താളം എന്നെഞ്ചിൻ മിടിത്താളം ഓരോന്നും മനപ്പാഠം. ശ്രീവാഴും കോട് രാജ ശ്രീ സ്വാതി തിരുനാളിൻ ശ്രീവാഴും കോട് രാജ ശ്രീ സ്വാതി തിരുനാളിൻ ഭാവയാമി രഘുരാമം പോലും വിളമ്പാൻ വിളമ്പാൻ. ആരൊറിവും താനേ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി. ഇസൈ കണ്ട ഇളം ഞാനി ഇരണിയ ചിന്നപ്പ അതുതാനപ്പ. ഷട്കാല ഗോവിന്ദമാരാരോടിടയാൻ തൽക്കാലം ഞാനേയുള്ളൂ ഇപ്പോ തൽക്കാലം ഞാനേയുള്ളൂ. അനിതപ്പ അനിതപ്പ മകരി പരിഗമപതനിതനിതപ്പ തൽക്കാല ഗോവിന്ദമാരാരോടിടയാൻ തൽക്കാലം ഞാനേയുള്ളൂ ഇപ്പോ തൽക്കാലം ഞാനേയുള്ളൂ. എന്റെ എന്തരോ ഓ എന്തരോ മകാനു ബാവുലു ബുദ്ധികൾക്കും ചന്ദനത്തളം തണുക്കും സുന്ദരമാം അനുഭൂതിയല്ലോ. ആറിവും താനേ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം തെയ്യും ആഗോളനാദരൂപി. ഇസൈ കണ്ട ഇളം ഞാനി ഇരണിയ ചിന്നപ്പ അതുതാനപ്പ. നീ ക്വാലടാ ഇഷൈ ഞാനി ഞാനടാ പക്കാല പോണ കാക്കാല ഇല്ലെങ്കിൽ എല്ല് കഴുക്കോല എരിക്കല കാമോദരി എങ്കിൽ എടുത്തൊന്ന് പെരുമാറു നീ. ഇത്തിരി എരിക്കും പിന്നെ പുളിക്കും ഉള്ള പെടയ്ക്കും വരാളി
ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം ചെയ്യും ആഗോളനാദരൂപി. എന്താ ഇത്? കറണ്ട് പോയോ? തോർച്ചെടുക്ക, നോക്കട്ടെ നോക്കട്ടെ. തോർച്ച എവിടെ? അയ്യോ അയ്യോ അയ്യോ, അവക്കളല്ലേ താത്താ 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 ഒറിജിനൽ ഇരണിയൽ ചിന്നപ്പ സന്ദേഹ ഭാരത ഇപ്പൊ രണ്ട് കീർത്തന പാടി കേട്ടിക്കല. എന്താ ഇത്? പിന്നെ ഈ പാടി വരക്കാരാ? അതെല്ലാം എങ്ങൾക്ക് തെരിയാതെ സാർ. കാലയിലെ ഒരുത്തം ബസ് സ്റ്റാൻഡിലെ വന്ന് എങ്ങളെ കൂപ്പിട്ട് കിട്ട് ലോഞ്ചിലെ കൊണ്ടുപോയി റൂമെ കാട്ടി പഠിത്ത് തൂക്ക ചൊല്ലിയാച്ചു സാർ. നേരത്തേക്ക് കച്ചേരി ഇരുന്നതിനാല് നാങ്ങെല്ലാം തൂക്കി പോയിട്ടോ. എഴുന്നിരിച്ച് പാക്കുമ്പോൾ മണി 7, വിരുതി വെച്ച് നാങ്ങ വെളിയ വരെ പാക്കുമ്പോൾ മുറി വെളിയിലെന്ത് പൂട്ടിയിരിക്കും സാർ. അപ്പുറം ലോഞ്ചുകാരൻ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചാവി പോട്ട് തുറന്നതാ സാർ നാങ്ങ വെളിയ വന്നു. പാടട്ടുമാ. ഒരു പുല്ലും വേണ്ട ഇവിടെ. എല്ലാരും പോകുന്നുണ്ടോ? കടവുളേ, എന്റെ ഒരു പ്രോഗ്രാം പോയാച്ച്. ഒന്ന് മാറേണ്ടേ. എന്താ എന്താ ഇവിടെ? എന്താ സാറുടെ പ്രശ്നം? പറഞ്ഞ സാർ, ഞാനില്ലേ സാർ. എന്താ സാർ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. താനത് എവിടെയായിരുന്നോ? നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തു പോയി ലൈസൻസ് മാറിച്ച്. എന്താ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. താമ്പ പോലീസിനെ വിളിക്കും. കറക്റ്റ്. ആ എന്തിനാ ഭാവതരെ പോലീസിനെ വിളിക്കുന്നത്? നിന്ന് മ്രാഞ്ചാത് ഇനി അങ്ങ് പോ. തറവേല കാണിക്കുകയാണെങ്കിൽ തലേദോശ പറയണം. എന്ത് പറ്റി സാറേ? ഇതേ വേഷം മറ്റവന്മാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞോടോ? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊടുത്തതല്ല. സാർ ഇവിടെ വന്ന് ഇത് എടുത്തോണ്ട് പോകുന്നത് അവന്മാര് കണ്ടു. എന്റെ ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത പുളിച്ച തെറി ആ ഉമ്മച്ചൻ സാർ എന്നെ പറഞ്ഞ്. മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ ആറാമാരിയെ ലൂരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത്. പുതിയ വേഷം വല്ലതും വേണം? പുതിയ വേഷം? നിന്റെ ആത്മധൈര്യം ഇല്ലാത്ത അലവലാതി. നിന്റെ കടയിൽ സാധനം എടുപ്പ് ഇതോടെ പടകുഞ്ചു. സാർ, കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. അകത്തേക്ക് വാ. അയ്യോ എന്ത് ചെയ്യാൻ പോണു? ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാർ അറിഞ്ഞു എനിക്ക് നാണക്കട. എന്നെ വിടൂ, ഞാൻ പോട്ടെ. ഷട്ട്, ഡോണ്ട് ടോക്ക് റബിഷ്. അയ്യോ, ഇരണിയൽ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് പാടിയ വരെ ഉമ്മച്ചൻ അറിയാമോ? ഇല്ല. അതിലൊരാൾക്ക് ഉമ്മച്ചന്റെ ചായ ഉണ്ടായിരുന്നു. ചിലപ്പോ കാണും. എന്റെ അപ്പച്ചന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്ന് അമ്മച്ചി കൂടെ കൂടെ പറയാറുണ്ട്, നാട്ടുകാരും പറയാറുണ്ട്. അത് ഉമ്മച്ചനാണോ എന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏ ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഉമ്മച്ചനും നിന്നേ. ഇതാരുടെ? ഇതവിടെ നീട്ടി. ഉമ്മച്ചന്റെ മുറിന്ന്. ഇനി ഒന്നും ഒളിക്കണ്ട. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനെന്നെ വേഷം മാറി വന്നത്? അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട, എല്ലാം ഞാൻ പറയാം. എന്തിനായിരിക്കും അരുന്ധതി കാണണമെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂട. തള്ളി വിളിച്ചതായ കാര്യം യവന്മാരിപ്പോ അറിയണ്ട. അരുന്ധതി വരട്ടെ. സിഐഡിമാര് വന്നിട്ട് അധിക നേരമായോ? ക്ഷമിക്കണം, നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അരുന്ധതി നേരെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെയായി? അരുന്ധതി നായർ, 22 വയസ്സ്, അഷ്ടമത്തിൽ ചൊവ്വ. ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവള് തന്നെ വിചാരിക്കണം. സിഐഡിയോ സിബിഐയോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്. അല്ല, സഹായിക്കാൻ. ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കണ്ട. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അതിങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആൾക്കാ ജോലി. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾ മൂന്ന് പേരും എന്റെ പിന്നാലെ കുറെ ചുറ്റിത്തിരിഞ്ഞതല്ലേ. അതുകൊണ്ട് മൂന്ന് പേരോടുമായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അരുന്ധതിയുടെ തീരുമാനത്തിൽ എനിക്ക് സമ്മതം. അരുന്ധതി നായരെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ അതെ അതെ. എന്നാൽ അത് ഞാനല്ല, ഞാൻ രേവതി നായർ. അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു. മാട്രിമോണിയൽ പരസ്യം കണ്ട് ഡാഡി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ്. കള്ളം! അനന്തപത്മനാഭൻ സാറിന് ഒരു മകളെ ഉള്ളൂ എന്നാണല്ലോ ഞങ്ങൾക്ക് സീക്രട്ട് ഫയൽസിൽ നിന്ന് ഇൻഫർമേഷൻ. അതെ,
കൊച്ചിന് ഒരു മകളെ ഉള്ളൂ, അതാണ് അരുന്ധതി നായർ. കൊച്ചിനോ? അനന്ത പത്മനാഭൻ എന്റെ കൊച്ചിനാണ്. അപ്പോ രേവതിയുടെ അച്ഛൻ? എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. കൊച്ചച്ഛനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത്, സ്വന്തം മകളെ പോലെ. പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതി കൊച്ചച്ഛന്റെ മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരിന് രേഖകളിൽ മാത്രമേ ഉള്ളൂ. രേവതി എക്സ്പോർട്ടേഴ്സ് എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത്. ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ പേര് ഓർക്കുന്നത് തന്നെ. ഇന്നെനിക്കവർ കൊച്ചച്ഛനും കുഞ്ഞമ്മയല്ല, എന്റെ ഡാഡി മമ്മിയാണ്. എനിക്കറിയാം, ചൊവ്വാദോഷം മൂലം അരുന്ധതിയുടെ സോറി രേവതിയുടെ കല്യാണം നടക്കാത്തതില് അനന്ത സാറിന് വലിയ പ്രയാസമുണ്ട്. ഇല്ല, എന്റെ ജാതകത്തിനൊരു കുഴപ്പമില്ല. ഉമ്മച്ചൻ ഫയലിൽ എഴുതിയില്ലേ എനിക്കെന്തോ ചെറിയ അസുഖമുണ്ടെന്ന്? ചെറുതല്ല, മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്ന രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് SSLC കഴിഞ്ഞപ്പോ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല. ആ വിവരം പുറത്തു പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത്. മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. 10 മിനിറ്റിനുള്ളിൽ വരാമെന്നും പറഞ്ഞിറങ്ങിയതാ. മമ്മി ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് കുറേ സമയം വേസ്റ്റാക്കി. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. വരട്ടെ. അന്വേഷണം പൂർത്തിയാക്കാതെ പോവാണ്. നിങ്ങൾ CID മാരാണെന്നുള്ള കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയാഞ്ഞത്. അമേരിക്കയിലുള്ള അരുന്ധതിയെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട, ഇന്നലെ വരെ അന്വേഷണത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഇന്നത് പോയി. കുട്ടി ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. കാണണു എന്ന് പറഞ്ഞ വേറൊന്നിനുമല്ല, ഒരു ജോലിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ നമ്മൾ പരസ്പരം വെല്ലുവിളിക്കുകയും പാരവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയതുമില്ല. ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിന് മുമ്പിൽ നമ്മുടെ പകയ്ക്കും വിദ്വേഷത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിന് തടസ്സമാവുന്നില്ല. ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പിന്മാറുക. നമ്മൾ CID മാരാണെന്ന കാര്യം രേവതി നായർ അനന്ത പത്മനാഭനെ അറിയിച്ചിട്ടില്ല. അരുന്ധതി നായരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആ കുട്ടി ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം. എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല. ഫയലിലെഴുതിയ അബദ്ധങ്ങൾ നശിപ്പിച്ചെങ്കിലും രേവതിയെക്കുറിച്ചുള്ള വിചാരങ്ങൾ മായുന്നില്ല. അന്വേഷണത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അവളുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത് ഞാനാണ്. എനിക്ക് അവളെ കൈയഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. രേവതിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണം. അനന്ത പത്മനാഭനുമായിട്ട് വലിയ അടുപ്പത്തിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അത് പറ്റും. അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. പ്ലീസ്. മരുന്ന് മോൾക്ക
മുമ്പൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് അരുന്ധതിയെ കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ച. മോൾക്ക് എന്താ സാർ അസുഖം? അല്ല, ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത്. എന്നെപ്പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മകൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. അതിനുശേഷം മനസുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ വിധിക്ക് വിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് ഉറപ്പാണോ? എന്നാണ് ആ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞത്? ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതയ്ക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം. അത് ശരിയാ. രേവതിയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേരറിയണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനന്തപത്മനാഭനത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ. എന്താണ്? ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത്. പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ്. അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, നമുക്കിതേ കുറിച്ചൊന്ന് അന്വേഷിക്കാം. തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എന്റെ അറിവ്. മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും മമ്മിയും ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാനൊരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ. കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാഡി അറിയാതെ ബാമ എന്നെ പഠിപ്പിച്ചതാ. തലച്ചോറിന് തകരാറുള്ളവർ കഴിക്കുന്ന മരുന്നല്ല രേവതി കഴിക്കുന്നത്, പിന്നെ വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആര് പറഞ്ഞു? ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ബില്ല. ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ജസ്സി, ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത്. ഈ മരുന്നുകൾ തന്നെയാണ് രേവതി കഴിക്കുന്നത്, പക്ഷേ ടിന്നിൽ പൊട്ടിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം. അതെ, ഇത് രണ്ടും ഒന്ന് തന്നെയാ. ചിലപ്പോ എന്റെ അസുഖത്തിന് ഇത് മതിയായിരിക്കും. എങ്കിൽ അതെന്തിനും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം? കഴിക്കുന്ന മരുന്നിന്റെ പേര് രേവതി അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. രേവതി ഞങ്ങളോട് സഹകരിക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബഹളം വെക്കണ്ട. കുട്ടിക്കുന്നല്ല, ആർക്കും അത് വിശ്വസിക്കാനാവില്ല. സാവധാനം ആലോചിച്ച സത്യം ബോധ്യവും. ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. രേവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാ? ഡോക്ടർ രാമചന്ദ്രൻ. ഹലോ, ഡോക്ടർ രാമചന്ദ്രൻ ഹിയർ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ഒന്ന് വരണം, മണ്ണി കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ കൺസൾട്ടിംഗ് ഓവേഴ്സ് ആണ്. പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കാം. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടല്ലേ ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ വിളിക്കുന്നേ. ശരി സാർ, ഞാനിപ്പോ വരാം. പെട്ടെന്ന് വേണം. ഡോക്ടർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പേരം വെയിറ്റ് ചെയ്യൂ, ഒരു എമർജൻസി കേസുണ്ട്. ഇത് അനന്തന്റെ സ്ഥലമല്ലേ? ഇവിടെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. വരൂ. അരുന്ധതി എന്താ ഇവിടെ? നോ, അരുന്ധതി അല്ല, രേവതി. രേവതി നായർ 1980 ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ. നിങ്ങളാരാ? ഐ എം സി ഡി ഉണ്ണികൃഷ്ണൻ.
I am CID Prem Shankar. I am CID Ummangoshi. We are from Secret Files Private Limited. Well, doctor. Come on. Satyam parayana, devadhikku endana asukam? Ningal endha kaanikkunne? Paraya. Tell me the truth. Allengil Indian Railway ide edengil oru trackil oru ajnyatha mrudasharīram thirichariyanavatha nilayil chinnichathari kidakkum. Enna konnale njan idu parayilla. ഒരു പേഷ്യന്റിനെ സംബന്ധിക്ക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമായി പറയാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. അയ്യോ, ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല. അനന്തം പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്തിനെ? അത് അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി. എന്ത് പറ്റി മോളെ? ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ നീ? കാർ ഓടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. വണ്ടി എവിടെയെങ്കിലും തട്ടിയോ മോളെ? വേണ്ട വേണ്ട, ഓരോന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. അവൾ കിടക്കട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞെല്ലാം സത്യവാ. എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഇന്നലെ സന്ധ്യയ്ക്ക് അവന്മാരനെ അതിനകത്ത് കയറ്റിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ. ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവന്മാരനെ ഇറക്കി വിട്ടത്. എടോ, അരുന്ധതി എല്ലാം അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോ? അയ്യോ, അവള് കേൾക്കല്ലേ അവന്മാരനെ കൊണ്ട് ഇടിച്ചെല്ലാം പറയിപ്പിച്ചത്. അവൾ ഉണമോ? ഉണരാൻ നേരമാവുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. അവളെ കണ്ടുപിടിച്ചു വന്ന് വരും. ആ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. വീട് മാത്രമോ, കമ്പനി, എസ്റ്റേറ്റും എല്ലാം നിലയും. ഇനി എന്ത് ചെയ്യും? അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു. എസ് എസ് എൽ സി കഴിഞ്ഞപ്പോ എന്റെ പഠിത്തം നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു. അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു. മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല. കൊല്ലുകയായിരുന്ന ഇതിലും ഭേദം. ഇപ്പോഴെങ്കിലും ദേവതയ്ക്കെല്ലാം ബോധ്യമായില്ലേ? സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭാരിച്ച സ്വത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ. എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം. പകരം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. പാടില്ല, ഒരു നയാ പൈസ പോലും ആ ദുഷ്ടൻ കൊടുക്കരുത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണും പുള്ളി അടിച്ചിറക്കി എരുമച്ചാണോന്ന് തളിക്കണം. അതെങ്ങനെയാ ചാണകം തളിക്കുന്നേ? അവളെപ്പോഴും മാറുമല്ലേ. ആ, ഇപ്പൊ രേവതി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. Thank you.
എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്ന? ഒന്നും ഉണ്ടായില്ലേ, ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം രണ്ടായി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കടക്കപ്രതി ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോളെ എഴുന്നേറ്റ് കഴിക്കേ. ആ ചെല്ലേ, എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യ ഇട്ടേച്ച ഉണ്ണീട്ടും പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ, അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും പറയാതെ അകത്തു പോകാം രാക്ഷി. നിങ്ങൾ ഒരാളാ ഇവളെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട, ഉണ്ണികൃഷ്ണന്റെ മേൽവാസം തന്നാ മതി. അച്ഛൻ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇനി വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി, അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണീട്ടിന് ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കും, അതുകൊണ്ട് ഞാനും വരും. ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാന്നൂരി ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയോ? അതറിയത്തില്ല, ഇന്നലെ ഇന്നും ആയിട്ട് വേറെ ആരുടെയൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അവന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ചു. അവർ രണ്ടും കൂടെ ആ പെട്ടിയൊക്കെ ആയിട്ട് പോയത് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തസാറിന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷെ അറിയാൻ കഴിയും. നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു? എപ്പോ? രണ്ടു ദിവസമായി. ഷേ, കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ടല്ലോ. ഏതായാലും ഡീറ്റെയിൽസ് എഴുതി തരൂ, ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം. ഡിറ്റക്ടീവ് ബെഞ്ചമിൻ ഗോമസിനെ ഏൽപ്പിക്കാം. കേസ് ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ, എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങളുടെ സിഐഡിമാരാണ്. അങ്ങനെയോ? ആരാണവർ? ഉണ്ണികൃഷ്ണൻ, പ്രേംശങ്കർ, ഉമ്മൻകോശി. യു ആർ മിസ്റ്റേക്കൺ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവർ സിഐഡിമാരല്ല, ഉള്ളി ട്രെയിനേഴ്സ്. സീക്രട്ട് ഫയൽസിന്റെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തടത്തോളം കാലം എനിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മിസ്റ്റർ അനന്തപത്മനാഭൻ, നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യൂ. എനിക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞിട്ട് വേണ്ടേ പോലീസിനെ അറിയിക്കാൻ? ദമയന്തിയും അച്ഛനും അല്ലേ? അതെ. ഉണ്ണികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രഭാവതി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? കുടിച്ചു. ഉണ്ണികൃഷ്ണൻ എന്റെ ഒരു ആവശ്യമായി ഇവരുടെ വരെ പോയിരിക്കുക. പവിത്ര, ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകും, അപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് എത്തും. ആ പിന്നെ ഉണ്ണികൃഷ്ണനെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം, ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാ. വരും. തന്റെ മോളെയും വിട്ടു വരും. ഈ കാര്യം പോലീസിനെങ്ങനെ അറിയിച്ചാൽ തന്റെ മകളുടെ ശ്രമം കായലിൽ പൊങ്ങും. അയ്യോ, ഇനി വണ്ടി ഓടിച്ച് വെറുതെ ഇന്ധനം കളയണ്ട. പവിത്രന്റെ ആൾക്കാരോട് വിശ്രമിക്കാൻ പറ. വിശ്രമിച്ചാൽ എങ്ങനെയാ? ആ സിഐഡിമാരെ തപ്പിയെടുക്കണ്ടേ? വേണ്ട, ഇനി ടെലിഫോണിന്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പവിത്രൻ ധൈര്യമായിട്ട് വയ്ക്കോ, എനിക്ക് വക്കീലും ഡോക്ടറുമായിട്ട് ഇത്തിരി സംസാരിക്കാൻ. ശരിയെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചാ രേവതി ഇങ്ങനെ ആശാന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്? ഹോസ്റ്റലിലേക്ക് മാറ്റാന്ന് വെച്ചാൽ അത് സേഫ് അല്ല. രേവതിയുടെ കാര്യം മാത്രമല്ല പ്രശ്നം, നമ്മൾ എത്ര നാളാ ഇങ്ങനെ ഒളിച്ചും പാത്തും കഴിയുന്നത്. ഓ, ആ സുമാരക്കുറിപ്പിന്റെ പ്രയാസം എനിക്ക് ഇപ്പോഴാ മനസ്സിലാകുന്നത്. കൂടുതലൊന്നും ആലോചിക്കാനില്ല, പോലീസിൽ അറിയിക്കുന്നതിനെ നല്ലത്. അയ്യോ, അത് വേണ്ട. വേണ്ടെങ്കിൽ നീ തന്നെ ഒരു പോംവഴി പറ. പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. രേവതിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നമ്മൾ അവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് ആരോപണം ഉണ്ടായാൽ നിഷേധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാ. കട്ടയെല്ലാം കൂടി ഇടിഞ്ഞു വീണിൽ എത്തൂര് പോലെ ആവുന്നതിന് മുമ്പ് പോലീസിനെ അറിയിക്കുന്നതാ ബുദ്ധി. ഇനി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ രേവതി നമ്മളുടെ അല്ലേ നിൽക്കൂ? എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം തന്തമാര് മക്കളെ തള്ളി പറയുന്ന കാലമായത്. താൻ ജീപ്പിലോട്ട് കയറും. കറക്റ്റ്, അത് തന്നെ. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. തീർത്ത് തീർത്ത്
എവിടെ അമ്മാവ? ഉണ്ണികൃഷ്ണ, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ദമയന്തി ഇപ്പൊ ആനന്ദന്റെ കസ്റ്റഡിയിലാടാ. നിന്റെ കത്ത് കാണാൻ നിർബന്ധം പിടിച്ച് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാ. നിങ്ങൾ CIDമാര് പിടിച്ചു വെച്ചിരിക്കുന്ന അയാളുടെ മോളെ വിട്ടുകൊടുക്കാതെ അവളെ വിടുന്ന പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം ഇവനെ പോലീസിനെ അറിയിക്കണം. വാ നിക്ക്. പോലീസിൽ അറിയിച്ചാൽ അവരെന്റെ മോളെ കായൽ കെട്ടിത്താത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ആരെ? CID ഉണ്ണികൃഷ്ണൻ. അതെ അവനാ. എടാ പന്ന റാസ്കലെ, നീ അനന്തപത്മനാഭനെ കുറിച്ച് എന്താ വിചാരിച്ചത്? എനിക്ക് ദൈവത്തിന്റെ പേരിട്ട് ചുമ്മാതല്ല. പുള്ളിക്കാരൻ എപ്പോഴും എന്റെ കൂടെയാ. ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത് മിസ് അനന്തൻ. ദമയന്തി എവിടെ? പ്രതിശ്രുത വധു ഇവിടെ തന്നെ ഉണ്ട്. അവക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് അവളോട് സംസാരിക്കണം. സംസാരിക്കാലോ. വെയിറ്റ്, ഫോൺ ആ പെണ്ണിന് കൊടുക്ക്. നിനക്കാ ഫോൺ. ദമയന്തി, ഉണ്ണിയേട്ടനാ. എന്റെ അച്ഛൻ എന്റെ ഉണ്ണിയേട്ടാ. അച്ഛൻ എന്റെ കൂടെ ഉണ്ട്. ഉണ്ണിയേട്ടൻ കള്ളം പറയുക. അല്ല, സത്യം. പാറയ്ക്കാവൽ ഭഗവതിയാണ് സത്യം. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നീ വിഷമിക്കരുത്, ഉണ്ണിയേട്ടൻ ഉടനെ വരാം. വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഹലോ, കേട്ടല്ലോ. എന്റെ ദമയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, തന്റെ കുടുംബം ഞങ്ങളൊന്നുണ്ട്. ഓ, അതൊക്കെ വലിയ മെനക്കേടല്ലേ ഉണ്ണികൃഷ്ണ. ഭീഷണി മുഴക്കാതെ കാര്യത്തിലേക്ക് കടക്ക്. ഞാനൊരു 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ അരുന്ധതിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്റെ ദമയന്തിയുടെ കാര്യം പോക്ക. ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ മടങ്ങിപ്പോക്കൊള്ളാം. ഞാൻ കാരണം ദമയന്തിക്കൊന്നും സംഭവിക്കരുത്. ദേവതി പോകരുത്. ഇല്ല പ്രേം, എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. രക്ഷപ്പെടേണ്ടവളായിരുന്നെങ്കിൽ എന്റെ മമ്മിയും ഡാഡി എന്നെ വിട്ടു പോവില്ലായിരുന്നല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. ദമയന്തിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാമെങ്കിൽ നമുക്കൊരു ആക്രമണം നടത്തായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മടങ്ങിച്ചെന്നാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളൊക്കെ നല്ലവരാ. ഞാനിവിടെ നിന്നാ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. പോട്ടെ. പോവാൻ പറ്റെ. ഹലോ, ഞാൻ CID ഉണ്ണികൃഷ്ണൻ. നിങ്ങൾക്ക് രേവതി നായരെയാണോ വേണ്ടത്, അതോ അവളുടെ സ്വത്തുക്കളോ? സ്വത്ത് മാത്രം കിട്ടിയാൽ എങ്ങനെ? സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് ചേട്ടന്റെ മോളെ അനുജൻ വഴിയിലിറക്കി വിട്ടു എന്ന് നാട്ടുകാർ പറയത്തില്ലേ? നാട്ടുകാരുടെ നാവടക്കാനുള്ള ബുദ്ധിയൊക്കെ അനന്തപത്മനാവൻ ഉണ്ടാവുമല്ലോ. സ്വത്തുക്കളെ വിട്ടുതരാം, പക്ഷേ രേവതി നായരെ വിട്ടുതരാൻ പറ്റില്ല. അയ്യോ, ഉണ്ണികൃഷ്ണൻ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്നാൽ ഡോക്യുമെന്റ്സ് തയ്യാറായിക്കോളൂ. ഓക്കെ. അവളെന്തേ, അവളെ വിട്ടുതരില്ലെന്ന് പറഞ്ഞില്ലേ? വിട്ടുതരണ്ട. ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ അവള് വേണ്ടേ? അത് ന്യായം. ഡോക്യുമെന്റ്സ് തന്നാ മതി, ഒപ്പിടിച്ച് ഞങ്ങൾ തിരികെ എത്തിക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നിങ്ങളെവിടെ പോകുന്നു? പള്ളി പറയാൻ. ഞാൻ കൂടെ പോയി സൈൻ ചെയ്യിച്ചാ പോരെ. എന്റെ അഡ്വക്കേറ്റ് നിങ്ങളുടെ കൂടെ വരും. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് വക്കീലിന്റെ മുന്നിൽ വെച്ച് മതി. സമ്മതം. വക്കീലിന് വരാം. മൂ പിന്നെ അവിടെ ചെന്ന് അതിസാമർത്ഥ്യം ഒന്നും കാണിക്കാൻ നോക്കണ്ട. ദമയന്തി എന്റെ കസ്റ്റഡിയിലാണെന്ന് മറക്കരുത്. ഒരു കാര്യം 9 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വൺ സെക്കൻഡ്. Come on. Get in.
ഡോക്യുമെന്റ്സ് വക്കീലിന്റെ കയ്യിലാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ നടത്തും? അത് പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും വഴി കാണും. ഇനി ഇതെന്റെ കയ്യിൽ. നമ്മൾ ഒന്നിച്ചു പോകുന്നു, ദമയന്തി വിട്ടു വരുമ്പോ ഡോക്യുമെന്റ്സ് കൈമാറുന്നു. ഓക്കെ. പറഞ്ഞ സാധനം കരുതിയിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ജീപ്പിന്റെ മുൻസീറ്റ് തന്നെ കയറണം. വക്കീലിന് സംശയം തോന്നാത്ത രീതിയിൽ അത് പുരട്ടണം. ഓക്കെ ഓക്കെ. ആ പെണ്ണിനെ കൊണ്ടുവാ, വേഗം വേണം പോകാൻ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഒന്ന് തഞ്ചപ്പെടും മച്ചാ, ഒന്നുമില്ലെങ്കിലും ഒരു മാസം ശമ്പളം ഞാൻ തനിക്ക് തന്നിട്ടുള്ളതല്ലേ. ചുമ്മാതല്ലോ, മൂടുമാന്തി വെള്ളം ഒഴിച്ചിട്ടല്ലേ കിമ്പളം. വരട്ടെ, ഒന്നു ചേരാൻ സമയമായിട്ടില്ല. ഡോക്യുമെന്റ്സ് ഇവിടെ. Oh!
Well done, my dear boys. Thank you, sir. By the way, climaxil ningal engeneyana documents kattichathu? ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് പെട്രോളൊന്ന് മുക്കി. മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ഉന്നം കൂടി ആയപ്പോ സംഗതി ശൂന്ന് അങ്ങ് കത്തി. ഓഹോ, വെരി ഗുഡ്. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അന്വേഷണം വഴിമാറിയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയത് വലിയൊരു രഹസ്യമാണ്. ആ അതിസങ്കീർണമായ മറ്റൊരു കേസിന്റെ അന്വേഷണം നാളെ തന്നെ ആരംഭിക്കണം. 1993 ഡിസംബറിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ. സോറി സർ, ഉടൻ തന്നെ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എന്റെ വിവാഹം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പ്രേം ശങ്കർ ഉമ്മൻ കോശി അന്വേഷിക്കട്ടെ. സർ, എനിക്കുണ്ടൊരു ചെറിയ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ സിനിമയിലെ CID തന്നെ അനുകരിച്ചു അല്ലേ? ക്ഷമിക്കണം, പ്രേംന സർ എന്റെ ഒരു വീക്ക്നെസ് ആണ്. ആ ഉമ്മൻ കോശിക്ക് അസൗകര്യമൊന്നും ഇല്ലല്ലോ. എനിക്കും ഒരാളെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇല്ല സർ, എന്നെ കെട്ടാൻ ആരും കാത്തിരിക്കുന്നില്ല. ഏത് കാശ്മീരിലേക്ക് വേണേലും എന്നെ പോസ്റ്റ് ചെയ്തോളൂ, പോകാൻ ഞാൻ തയ്യാറാണ്. സാറും കൊച്ചമ്മയും കൂടും കൊടുക്കെ എടുത്തോണ്ട് രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി. പിന്നെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സീരിയുടെ ഞാൻ വരാം. ഞാൻ സ്പോൺസർ ചെയ്യാം. സർ, കാശ്മീരിലേക്കുള്ള എന്റെ പോസ്റ്റിംഗ് സ്റ്റേ ചെയ്യണം, ഇവിടെ കിടന്ന് അനുഭവിക്കാനാണ് എന്റെ വിധി. വരൂ. അപ്പൊ കേസ് അന്വേഷണം. പട്ടാഭിഷേകം ആയപ്പോ ഹനുമാനെ മറന്നുല്ലേ? ഇല്ലടാ, ഈ ഹനുമാനെ നമ്മൾ മൂന്നുപേരുടെ അസിസ്റ്റന്റ് ആക്കണില്ലേ? ഓക്കേ.